നമസ്കാരം. വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിമുകളും കർട്ടനുകളും നീക്കം ചെയ്യാനുള്ള കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ സ്ക്രീൻ നിർത്തിവെച്ചു. ഇതിനായുള്ള വാഹന പരിശോധനകളും പിഴ നടപടികളും നിർത്തിവെക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകി. എന്നാൽ പതിവ് വാഹന പരിശോധന തുടരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പരിശോധന സർക്കാർ നിർത്തിവെക്കുന്നത്? ഇത്തരമൊരു ചോദ്യം ഉയർന്നത് സ്വാഭാവികമാണ്. കാരണം ഇപ്പോഴും റോഡരികിൽ പതിയിരുന്ന് ഹെൽമറ്റ് ഇല്ലാത്ത ബൈക്കുകാരനെ വേട്ടയാടുന്ന മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ ACയുടെ സുഖശീതളിമയിൽ കർട്ടനിട്ട് പോകുന്ന VVIP മാരെ പേടിച്ചിട്ടാണോ ഇത് നിർത്തിയതെന്ന ചോദ്യം പ്രസക്തമാണ്. അതോ പാവപ്പെട്ടവന് മാത്രമാണോ ഇന്നാട്ടിൽ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യതയുള്ളോ എന്ന ചോദ്യവും ഇനിയും ഉയരും. സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിമുകളും കർട്ടനുകളും ഉപയോഗിക്കുന്നത് തുടർന്നതോടെയാണ് ഓപ്പറേഷൻ സ്ക്രീൻ നടപടി ആരംഭിച്ചത്. കഴിഞ്ഞ 17-ാം തീയതി ആരംഭിച്ച പരിശോധനയാണ് ഒരാഴ്ച പോലും പിന്നീട് മുമ്പ് നിർത്തിവെക്കാൻ ഉത്തരവാകുന്നത്. സംസ്ഥാന വ്യാപകമായിരുന്നു പരിശോധനകൾ നടന്നത്. തടഞ്ഞും നിർത്തിയും ക്യാമറ വഴിയും നടത്തിയ പരിശോധനകളിൽ 100 കണക്കിന് വാഹനങ്ങൾക്കാണ് ഈ ചെലാൻ വഴി പിഴ നോട്ടീസ് അയച്ചത്. ഇസെഡ് കാറ്റഗറി ഒഴികെയുള്ള വാഹനങ്ങൾക്കെല്ലാം നടപടി നേരിടേണ്ടി വന്നു. മന്ത്രിമാരുടെയും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾക്ക് കർട്ടനുകൾ നീക്കേണ്ടിയും വന്നു. ഇതോടെ സർക്കാർ തലത്തിലുള്ള സമ്മർദ്ദം കാരണമാണ് ഓപ്പറേഷൻ നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്ന് പറയപ്പെടുന്നു. സാധാരണക്കാരന് ഒരു നിയമം, കാശുള്ളവന് മറ്റൊരു നിയമം എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അതിൽ തെറ്റു പറയാനാകില്ല. കാരണം ഇപ്പോൾ നൽകുന്ന ഈ വിശദീകരണം തന്നെ. പരിശോധന നിർത്താനായി മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: 2 ദിവസം പരിശോധന നടത്താനേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പരമാവധി വാഹനങ്ങൾക്ക് പിഴയിട്ടെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. 5 ദിവസത്തെ നടപടിക്കിടെ സംസ്ഥാനത്ത് 5000-ത്തോളം വാഹനങ്ങൾക്കാണ് പിഴയിട്ടത്. അങ്ങനെയെങ്കിൽ 4 ദിവസം മാത്രം നിയമം നടപ്പിലാക്കിയാൽ മതിയോ സർക്കാരെ? അതോ നിയമവും നടപടിയുമൊക്കെ പാവപ്പെട്ട ഇരുചക്ര വാഹനക്കാർക്ക് മാത്രമേയുള്ളോ? ഈ ചോദ്യത്തിന് മറുപടി വേണം.